ശ്രേയക്കുട്ടിയും ഒപ്പം ജിനു ജോസഫുമാണ് ചേരുന്നത്. ശ്രേയക്കുട്ടി, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക് ഇരുവർക്കും. സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴാണ് സ്കൂളിൽ പോകണ്ടേ? അതെ, എപ്പോഴാണ് പോകണ്ടേ? സ്കൂൾ ഇതാ 8 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം. ക്രിസ്മസ് ഒക്കെ എടുക്കാറായി. എന്തൊക്കെയാണ് ക്രിസ്മസിന്റെ ഇപ്രാവശ്യത്തെ പ്രത്യേകത ശ്രേയക്കുട്ടി? ക്രിസ്മസിന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ന്യൂ ഇയറിന് കുറച്ച് പരിപാടികളുണ്ട്, എം ജെ ചന്ദ്രൻ സാറിനോട് ഒരു പരിപാടിയുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഈ പൈതൽ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടുകളൊക്കെയാണോ ക്രിസ്മസിന് ശ്രേയ കുട്ടി ആരാധകർക്കൊക്കെ കൊടുക്കുന്നത്? പൈതലിലെ പാട്ടുകളും പിന്നെ വേറെ കുറച്ച് ആൽബത്തിലും ഞാൻ പാടിയിട്ടുണ്ട് ക്രിസ്മസിന് ഇറങ്ങാൻ പോകുന്നത്. അതും സീനിയർ ആണോ ശ്രേയക്കുട്ടി? കൂടെ പാടുന്നവര് അതിലും ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാരും എന്നെക്കാട്ടും ചെറുതാണ്. പിന്നെ ഒരു ചേച്ചിയുണ്ട്, ഒരു ശ്രേയ പറഞ്ഞിട്ട് ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയുണ്ട്. പൈതലിനെന്തായാലും കുറച്ചൊന്ന് കേൾക്കാം അല്ലേ? പൈതലിനോട് ശ്രേയമോളൊന്നൊന്ന് പാടോ. ഇപ്പൊ ഈ സ്കൂൾ യൂണിഫോമിൽ ഒരു പാട്ട് പഠിക്കും. ഞാൻ പൈതൽ എന്ന ആൽബത്തിൽ ആദ്യത്തെ പാട്ട് ഞാൻ പാടി, ആദ്യത്തെ പാട്ട് പാടാം. എനിക്കെന്നും നിന്റെ കുഞ്ഞായിരിക്കണം, കുഞ്ഞാടേ നിന്റെ പുൽക്കൂട്ടിൽ, എനിക്കെന്നും നിന്റെ കുഞ്ഞായിരിക്കണം, കുഞ്ഞാടേ നിന്റെ പുൽക്കൂട്ടിൽ, കരുണയോടെ എന്നെ എന്നെന്നും കാത്തിടണേ, എന്റെ കുരിശൻ ചുവട്ടിൽ കാത്തിടണേ. എന്തായാലും ഒരുപാട് പാട്ടുകൾ വരാനിരിക്കുന്നു. നമുക്ക് ജിനു ജോസഫിലേക്ക് കൂടി വരാം. ജിനു, ഒരുപാട് ഗാനങ്ങളായി, ആൽബങ്ങൾ 100-ലേറെയായി ജിനു ഇത്തരത്തിൽ പുറത്തിറക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരുപാട് കുട്ടികളെ മാത്രം അണിനിരത്തി ഇങ്ങനെ ഒരു ആൽബം ഇറക്കാൻ കാരണം? ആദ്യമായി തന്നെ മാതൃഭൂമിയിലെ പ്രേക്ഷകരോടുള്ള ക്രിസ്മസ് ആശംസകൾ നേരിയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൽബം ചെയ്യണമെന്ന് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. 2014 ശ്രീ എം ജെ സാറിൻ്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രേയക്കുട്ടി പാടിയ മേലെ മാനത്തെ ഈശോയെ എന്ന ഗാനം വന്നപ്പോഴാണ് കൂടുതലായിട്ട് ആഗ്രഹം തോന്നിയത് പിള്ളേരെ വെച്ച് മാത്രം വർക്ക് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരു ഓഡിഷൻ ഒക്കെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കുട്ടികൾ ആവശ്യമുണ്ടെന്നൊരു പരസ്യം കൊടുക്കുകയും 182 കുട്ടികൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അപേക്ഷ തരികയുണ്ടായി. അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ശ്രേയക്കുട്ടിയുടെ 22 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആൽബം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗാനരചന മനോജ് ഇലവെങ്കലും ലിജോഷ്, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, സണ്ണി എന്നിവരാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം നെൽസൺ പീറ്ററാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ആൽബം എന്നുള്ളതാണ്. തീർച്ചയായും ശ്രേയക്കുട്ടി സ്കൂളിൽ പോകാനുള്ള തിരക്കായിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ TV കുറച്ച് മുമ്പ് തന്നെ വന്നിട്ട് അപ്പോൾ തന്നെ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ്. സ്കൂളിലൊക്കെ ഒരു സ്റ്റാറാണോ ശ്രേയക്കുട്ടി? അപ്പൊ ഈ കൂടെ പാടിയവരുടെ മുമ്പിലൊക്കെ ശ്രേയമോളല്ലേ ഒരു സെലിബ്രിറ്റി ആയി നിൽക്കുന്നത്? ബാക്കി എല്ലാവരും ഓഡിഷൻ ഒക്കെ നടത്തി വന്നു. ശ്രേയമോളെ കയ്യിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആളാണ് അവിടെ അല്ലേ?
അവരെങ്ങനെ കൂടെ അവരൊക്കെ പാടിയപ്പോ എങ്ങനെ തോന്നി? അവരൊക്കെ ഇങ്ങനെയല്ല മോളെ ഇങ്ങനെ പാടണം എന്നൊക്കെ പഠിപ്പിച്ചോ, അതോ അവര് പാടുന്നതിന്റെ ഒപ്പം അങ്ങ് പാടിയുള്ളോ? അവര് പാട്ട് പാടുന്ന റെക്കോർഡിങ്ങിന് മുമ്പേ എന്റെ അടുത്ത് ചോദിക്കും, ശ്രേയ ചേച്ചി പാട്ട് പാടി നോക്കണോ നമുക്ക്, നന്നായി പഠിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ വരുന്നു, അന്ന് ആദ്യമായിട്ട് പാടാൻ പോകുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് ഈ കുട്ടികളുടെ കൂടെ ഫ്രണ്ട്സ് ആവാൻ പറ്റിയാലും ഇവരുടെ കൂടെ ഒരു ആൽബത്തിൽ ഒരുമിച്ച് പാടാൻ പറ്റിയതൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇനി ഏതൊക്കെ സിനിമാ പാട്ടുകളാണ് വരാനുള്ളത്? ഈ 2017 പുതിയ വർഷത്തിൽ ഏതൊക്കെ പാട്ടുകളാണ് ഇറങ്ങാനിരിക്കുന്നത്? ഇതിപ്പം ഗോൾഡ് കോയിൻസ് വന്ന ഔസേ പച്ചൻ സാർ മ്യൂസിക് ചെയ്തൊരു പാട്ട് ഇറങ്ങാനുണ്ട്. പിന്നെ പിന്നെ എം ജെ ചന്ദ്രൻ സാറിന് വേണ്ടിയിട്ടും ഗോപിയങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് മൂവീസിലിപ്പോൾ പാടിയിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല. അതിപ്പോൾ ഈ അടുത്ത റെക്കോർഡിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഉടനെ ഇറങ്ങാൻ പോകുന്ന പാട്ട് ഇപ്പോൾ പാടാൻ അവർ സമ്മതിക്കുമെങ്കിൽ ഒന്ന് പാടാമോ? ആ പാടാം. ഹൃദയ ദീപം തെളിയണേ, കണ്ണിൻ നീരുളുമായ്ക്കാൻ കഴിയണേ. ഹൃദയ ദീപം തെളിയണേ, കണ്ണിൻ നീരുളുമായ്ക്കാൻ കഴിയണേ. അമ്മയെന്നിൽ നട്ടതെല്ലാം നന്മയായി പുലരണേ. ഹൃദയ ദീപം തെളിയണേ, കണ്ണിൻ നീരുളുമായ്ക്കാൻ കഴിയണേ. ശ്രേയകുട്ടി, ശ്രേയകുട്ടിയുടെ അതേ പേരിലുള്ള ഒരു വലിയ ഗായികയുടെ പാട്ട് നമ്മൾ കുറച്ചു നേരം മുമ്പ് കാണിച്ചായിരുന്നു. മുന്തിരി വിളികൾ തളിർക്കുമ്പോഴുള്ള ജയചന്ദ്രൻ സാറ് ഈണമിട്ട പാട്ട് ശ്രേയ ഘോഷാൽ. ശ്രേയ ചേച്ചിയെ കാണാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരുമിച്ച് പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ശ്രേയ ചേച്ചിന് എം ജയചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ജയരാഗങ്ങൾ പറഞ്ഞൊരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന്. അന്നവിടെ ശ്രേയ ചേച്ചിയും പാടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ശ്രേയ ചേച്ചിന് എം ജെങ്കിൾ എന്നെ പരിചയപ്പെടുത്തി തന്നു. എം ജെങ്കിൾ പറഞ്ഞു, ഇത് ഒരു കുട്ടി ശ്രേയയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചീൻ്റെ വലിയൊരു ഫാനാണ്, ഞാൻ ചേച്ചീൻ്റെ എല്ലാ പാട്ടിലും പഠിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് കുറേ സെൽഫിയൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ചേച്ചിയുടെ ഹിറ്റായ ഒരു പാട്ട് ഇപ്പോൾ ശ്രേയകുട്ടി ഒന്ന് പാടിക്കേ, ഫാൻ ഒന്ന് പാടിക്കേ. കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലിഞ്ഞു കടവൊടിഞ്ഞു, കാലവും കടന്നു പോയി വേനലിന്തലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഓർത്തിരുന്നു ഓർത്തിരുന്നു നിഴലു പോലെ ചിറകൊടിഞ്ഞു, കാറ്റിലാടി നാളമായി നൂലു പോലെ നേർത്തു പോയി ചിരി മറന്നു പോയി. ശ്രേയകുട്ടി വയ്യ, പാട്ട് കേട്ട് ആകെ രാവിലെ തന്നെ സന്തോഷം. സ്കൂളിൽ പോകണം, നമുക്ക് പാട്ട് പാടിയിരിക്കുന്നു, പക്ഷെ സമയമില്ലല്ലോ. ജിനു, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവല്ലേ? ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികൾ ശ്രേയ ഒപ്പം പല രാജ്യങ്ങളിൽ നിന്നെത്തിയ കുട്ടികളുടെയൊക്കെ പാട്ട് കേട്ട് അവരെ അവരുടെ ഒരു വളർച്ചയ്ക്ക് ഒരു ചെറിയ ഒരു കരുത്തേകാൻ കഴിയുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ഒരുപാട് സന്തോഷത്തിലാണ് ഞാനുള്ളത്. കാരണം ഇതിൻ്റെ റെക്കോർഡിങ് സമയങ്ങളിലെല്ലാം വളരെ സന്തോഷമുണ്ടായിരുന്നു. ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നല്ല സന്തോഷമുള്ള മുഹൂർത്തങ്ങളായിരുന്നു. ഈ ശ്രേയകുട്ടിയുടെ കൂടെ ഇതിനകത്ത് ഒരു പാട്ട് മൊത്തത്തിൽ 11 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ഗാനത്തിൽ ശ്രേയകുട്ടി ഉൾപ്പെടെ 23 കുട്ടികൾ കൂടി ഒന്നിച്ച് പാടുന്ന ഒരു ഗാനം ഉണ്ടായിരുന്നു. അന്ന് സ്റ്റുഡിയോയിൽ ഭയങ്കര ആഘോഷമായിരുന്നു. 4 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് ഈ പാട്ടുകളെക്കുറിച്ചൊന്നും അറിയില്ല, സ്റ്റുഡിയോ എന്താണ്, റെക്കോർഡിംഗ് ഒന്നും അറിയില്ല. അവർ സ്റ്റുഡിയോയിൽ ഒരു കളി, ചിരി, ബഹളം അങ്ങനെയൊക്കെയുള്ള രസകരമായ മുഹൂർത്തമായിരുന്നു. ഇപ്പോൾ ശ്രേയകുട്ടിയായിരുന്നു ഈ കുട്ടികളെല്ലാം ലീഡ് ചെയ്തിരുന്നത്. ശ്രേയകുട്ടിയുടെ അടുത്ത് വന്നിട്ടാണ് ഒരു മ്യൂസിഷ്യനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ വരെ ശ്രേയകുട്ടിയുടെ അടുത്താണ് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ചേച്ചി പാടേണ്ടത്, ഞങ്ങൾ അതിനൊക്കെ പാടണം. ശ്രേയകുട്ടിയാണ് അവരെല്ലാം ഗൈഡ് ചെയ്തിരുന്നത്. അന്ന് വളരെ രസമുള്ള ദിവസമായിരുന്നു. കൂടാതെ ബാക്കിയുള്ള 11 പാട്ടുകളും നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നെങ്കിൽ സാധാരണ പാട്ടുകൾ സോളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്യുവറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ആയിരിക്കാം. ഇതിലെ പാട്ടുകളെല്ലാം 5-ഉം 6-ഉം കുട്ടികളും ചേർന്നുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇതിലെ പാട്ടുകളെല്ലാം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാ ജനങ്ങളും ഏറ്റെടുത്തതും.
പിന്നെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. ക്രിസ്മസ് കാലത്ത് ഈ പൈതലിലെ പാട്ടുകൾ ഹിറ്റ് ആവട്ടെ. ശ്രേയമോള് വന്നിട്ട് വേണോ സ്കൂളില് പ്രാർത്ഥന ചൊല്ലാൻ? അതെയോ? അത് പിന്നെ സമയം വൈകിക്കണം. എന്താ പറഞ്ഞു? പരീക്ഷയാണ്. അയ്യോ പരീക്ഷയാണ്? അയ്യോ അപ്പൊ സമയം കളയണ്ട. ഒരു സിനിമാ പാട്ടും കൂടി പാടിട്ട് പെട്ടെന്ന് ഒരു പാട്ടും കൂടി പാടിക്കഴിഞ്ഞാൽ അന്റെ ഓടിപ്പോയി. വളരെ ഹിറ്റാണ് പുലിമുരുകളിനെയും അതുപോലെ തന്നെ അമർ അക്ബർ അന്തോണിയിലേക്ക് പാട്ട്. ഇതിൽ ശ്രേയക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ടുകൾ പാടിക്കും. ഞാൻ ഒപ്പത്തെ പാട്ട് പാടാം. ഓക്കെ. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്ന താരേ വരുമോ ചാരേരിന് ചൻ നെറുകിൽ തൊട്ടുത്തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേരിന് ചൻ പുതുകനവാൾ മഷി എഴുതി മെഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടി പിച്ച പിച്ച വെക്കാൻ കൂടി വന്നു കൈനീട്ടി മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്ന താരേ വരുമോ ചാരേ നിന്ന ചൻ ഇനി ഓടിപ്പോയി. സമയമില്ല, നമുക്ക് സമയമില്ല. ഓടിപ്പോയി സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലിക്കോട്ടോ. നിർത്തിയില്ലായിരുന്നു. നല്ല സുഖം. നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ പാടിയിരിക്കായിരുന്നു. എന്തായാലും ഇനി സമയം വൈകണ്ട. ജിനു വളരെ നന്ദി. ശ്രേയക്കുട്ടി ഒരുപാട് പാട്ടുകൾ പാടട്ടെ. നല്ല മിടുക്കി കുട്ടിയായിരിക്കുക, നല്ലോണം പഠിക്കുക, നല്ലോണം പാട്ട് പാടുക. നമുക്ക് വീണ്ടും കാണാം.